ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഡ്രോൺ ഉണ്ടാക്കാൻ പോകണം. ഓക്കെ, അതായത് നമ്മളെല്ലാം ഗോഫ് ഡ്രോൺ ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ഒരു ഡ്രോൺ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡ്രോൺ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ഡ്രോണിൻ്റെ പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ ഇല്ല K2.1.5 ബോർഡ് ഉപയോഗിച്ച് കളിപ്പാട്ടം പോലത്തുള്ള ഡ്രോൺ അല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ വേണേൽ ഭാവിയിൽ GPS വയ്ക്കാൻ പറ്റുന്നത്, മൊബൈൽ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒക്കെ രീതിയിലുള്ള, അങ്ങനെയൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രോണാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അങ്ങ് വീട്ടിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ ഡ്രോൺ ഉണ്ടാക്കാൻ ആദ്യം തന്നെ ആവശ്യം 4000 kV ബ്രഷ്ലെസ് മോട്ടറാണ്, 30 AMP 4 EFFE, ഒരു ഫ്രെയിം, ഒരു ലൈപ്പോ ബാറ്ററി, 2 pair പ്രൊപ്പലർ, CT6B ട്രാൻസ്മിറ്ററും അതിൻ്റെ റിസീവറും, APM 2.8 ഫ്ലൈ കൺട്രോൾ ബോർഡ്. ബാക്കി സാധനങ്ങളൊക്കെ ഞാൻ ഡ്രോൺ ഉണ്ടാക്കുന്ന സമയത്ത് പറയാം. നമ്മുടെ ഡ്രോൺ ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഫ്രെയിമിൻ്റെ ഒരു ലെഗ് എടുക്കുക. ഇതിലോട്ട് നമ്മുടെ ബ്രഷ്ലെസ് മോട്ടർ ഒന്ന് വെച്ച് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു ലെഗ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഫ്രെയിമിൻ്റെ ബാക്കി 3 ലെഗിൽ നമുക്ക് നമ്മുടെ മോട്ടർ ഒന്ന് വെച്ച് സ്ക്രൂ ചെയ്തെടുക്കാം. അടുത്തായിട്ട് ഫ്രെയിമിൻ്റെ ഒരു ബോട്ടം പാർട്ട് എടുക്കുക. ഇതിലോട്ട് നമ്മൾ മോട്ടർ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ലെഗെല്ലാം ഒന്ന് സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 4 കാലും ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഈ കാണുന്ന 2 റെഡാണ് നമ്മുടെ ഡ്രോണിൻ്റെ ഫ്രണ്ട് സൈഡ്. പിന്നെ ഇവിടെ നോക്കുന്ന സ്ഥലത്ത് പ്ലസ് ഒന്നും മൈനസ് ഒന്നും ഒക്കെ മാർക്ക് ചെയ്തേക്കുന്ന കാണാം. അത് ESC ഫോൾഡർ ചെയ്ത് വെക്കാനുള്ള സ്ഥലമാണ്. പ്ലസിൻ്റെ അവിടെ റെഡും മൈനസിൻ്റെ അവിടെ ബ്ലാക്കും ESC വേറെ ഫോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ ഈ ഒരു ടോപ്പ് പാർട്ടും കൂടെ വെച്ചിട്ടൊന്ന് സ്ക്രൂ ചെയ്യുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ESC ഫോൾഡർ ചെയ്ത് കഴിഞ്ഞു, അതുപോലെ ടോപ്പ് പാർട്ടും വെച്ച് കഴിഞ്ഞു. ESC വെക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിന് ESC എടുത്ത് ഈ ലെഗിൻ്റെ ഒരു ഭാഗത്തായിട്ട് വെക്കുക. ഇന്നത്തെ ഫെലോ ടൈപ്പ് വെച്ച് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തേക്കുന്ന പോലെ കേബിൾ ടൈ വെച്ച് ഒന്ന് ഫിക്സ് ചെയ്യുകയോ ചെയ്യുക. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ മോട്ടറിൽ ഒരു 3 വയർ കാണാക്കും. ESC എന്ന് ഒരു 3 വയറുണ്ട് നീല കളറിൽ. അത് ഇഷ്ടമുള്ള ഓർഡറിൽ നമുക്ക് കണക്ട് ചെയ്യുക. അത് പ്രൊപ്പലർ വെക്കുമ്പോൾ ഒരു റൊട്ടേഷൻ്റെ ഡയറക്ഷൻ ഉണ്ട്, ആ സമയത്ത് നോക്കിയാൽ അത് തൽക്കാലം ഇഷ്ടമുള്ള രീതിയിൽ കണക്ട് ചെയ്യുക 4 സൈഡിലും. പിന്നെ ഷോൾഡറിങ്ങിൻ്റെ കാര്യം വീണ്ടും എടുത്ത് പറയുകയാണെങ്കിൽ റെഡ് പോസിറ്റീവിൻ്റെ അവിടെയും ബ്ലാക്ക് നെഗറ്റീവിൻ്റെ അവിടെയൊന്ന് കറക്റ്റ് ഫോൾഡർ ചെയ്ത് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അത് മാർക്ക് കിട്ടുന്നുണ്ടോ നോക്കിയിട്ട് ഫോൾഡർ ചെയ്താൽ മതി. പിന്നെ ഈ ഒരു വയറുണ്ട് നമുക്ക് ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് കണക്ട് ചെയ്യാനുള്ളത്. അത് താഴെ നിന്ന് ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് എടുത്തിടുക, 4 EFFEയുടെയും. പിന്നെ ഈ ഒരു ബാറ്ററി കണക്ടർ ഉണ്ട്, അതവിടെ പോസിറ്റീവ് മൈനസും മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഒന്ന് ഫോൾഡർ ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ATM ബോർഡ് ഒന്ന് വെച്ച് കൊടുക്കാം. കൃത്യം സെൻറ്ററിൽ വേണം വെക്കാൻ, എന്നാലേ നമ്മുടെ ഡ്രോൺ പറക്കുകയുള്ളൂ. പിന്നെ ഡയറക്റ്റ് വെക്കാതെ ഇതുപോലെ എന്തെങ്കിലും സോഫ്റ്റ് മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വൈബ്രേഷൻ കുറയ്ക്കാൻ പറ്റും. വൈബ്രേഷൻ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻസറെല്ലാം നല്ല രീതിയിൽ വർക്കാവും, നല്ല സ്റ്റേബിളായിട്ട് നമ്മുടെ ഡ്രോൺ പറക്കും. ഇപ്പോൾ ഞാൻ ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡ് വെച്ച് കഴിഞ്ഞു. പിന്നെ ഈ ഒരു ഫോർവേഡ് എന്ന് പറഞ്ഞൊരു ആരോ കാണാം, അത് കറക്റ്റ് ആ റെഡിൻ്റെ സെൻറ്ററിലേക്ക് തന്നെ പോകുന്നതെന്ന് നോക്കണം, എന്നാലേ നമ്മുടെ ഡ്രോൺ നല്ലപോലെ പറക്കുകയുള്ളൂ. അടുത്തായിട്ട് നമുക്ക് നമ്മുടെ റിസീവർ ഒന്ന് വെച്ച് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒന്നേ ഒട്ടിച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലെ കേബിൾ ടൈ വെച്ച് ഫിക്സ് ചെയ്താലും മതി. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് റിസീവറും ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡും തമ്മിലുള്ള കണക്ഷനാണ്. നമ്മുടെ റിസീവർ ചാനൽ 1, 2, 3 അങ്ങനെ 6 വരെ കൊടുത്തേക്കുന്ന കാണാം. നമ്മളൊരു ജമ്പർ കേബിൾ എടുക്കുക, എന്നിട്ട് ചാനൽ 1 കൊടുക്കുക. എന്നിട്ട് റിസീവറിൻ്റെ 1 എന്നുള്ളതിൽ നിന്ന് ഫ്ലൈറ്റ് കൺട്രോൾ ബോർഡിൻ്റെ ഇൻപുട്ടിൻ്റെ അവിടെ 1 എന്നുള്ളതിലേക്ക് കണക്ട് ചെയ്യുക. ഇതുപോലെ നമുക്ക് 2, 3, 4, 5 കൂടെ നിന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ഷൻ സിമ്പിളാണ്. 1 ൽ നിന്ന് 1 കണക്ട് ചെയ്യുക, 2 ൽ നിന്ന് 2, അതുപോലെ 5 വരെ കണക്ട് ചെയ്യുക. അടുത്തായിട്ട് നമുക്ക് ESC കണക്ട് ചെയ്യാം. 1, 2, 3, 4 ഈ ഓർഡറിൽ തന്നെ നമ്മുടെ ഡ്രോണിൻ്റെ ഫ്ലൈ കൺട്രോൾ ബോർഡിൻ്റെ ഔട്ട്പുട്ടിൽ 1, 2, 3, 4 കണക്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ESC കണക്ട് ചെയ്തു, നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത് ചെയ്യാനുള്ളത് സോഫ്റ്റ്വെയറിൻ്റെ സൈഡാണ്. അതിന് നമുക്കൊരു സോഫ്റ്റ്വെയർ വേണം, അതിൻ്റെ പേരാണ് മിഷൻ പ്ലാനർ. മിഷൻ പ്ലാനർ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ ഡ്രോൺ കമ്പ്യൂട്ടറിലോട്ട് USB കേബിൾ വഴി ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിഷൻ പ്ലാനർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ കോം പോർട്ട് കറക്റ്റ് സെലക്ട് ചെയ്തിട്ട് കണക്ട് കൊടുക്കുക. നമ്മളിവിടെ നോക്കുമ്പോൾ മുകളിലായിട്ട് ഹാർഡ്വെയർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം, അത് സെലക്ട് ചെയ്യുക.
ഇവിടെ മാൻഡിറ്ററി ഹാർഡ്വെയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നമുക്ക് കുറേ കാണാം, അതായത് ഫ്രെയിം ടൈപ്പ് ഉണ്ട്, അതിനകത്ത് പിന്നെ കോമ്പസ് ഉണ്ട്, ആക്സൽ കാലിബ്രേഷൻ ഉണ്ട്, റേഡിയോ കാലിബ്രേഷൻ ഉണ്ട്, ഫ്ലൈറ്റ് മോഡ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഓപ്ഷണൽ ഹാർഡ്വെയർ നമ്മൾ തൽക്കാലം ചെയ്യേണ്ട കാര്യം, നമ്മൾ ഓപ്ഷനിലായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഈ ഓപ്ഷൻസ് എല്ലാം നമുക്ക് വായിച്ച് നോക്കി ചെയ്യാവുന്നുള്ളൂ, കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതിനകത്ത് തന്നെ എഴുതി കാണിക്കും എന്താ ചെയ്യേണ്ടതെന്ന്. അതുകൊണ്ട് ഞാൻ സോഫ്റ്റ്വെയറിൻ്റെത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. സോഫ്റ്റ്വെയർ സൈഡ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ESC കാലിബ്രേഷനാണ്. ESC കാലിബ്രേഷൻ ചെയ്യാനായി ആദ്യം തന്നെ റിമോട്ട് ഒന്ന് ഓൺ ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റിലെ സ്റ്റിക്ക്, അതായത് നമ്മുടെ ത്രോട്ടിലൊന്ന് ഏറ്റവും ടോപ്പിലാക്കി വെക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഡ്രോണിൻ്റെ ബാറ്ററി എടുക്കുക, അത് നമുക്ക് ഡ്രോണിലോട്ടൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 3 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് ആ ബാറ്ററി ഡിസ്കണക്ട് ചെയ്യുക, എന്നിട്ട് വീണ്ടും കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ ഡ്രോൺ ESC കാലിബ്രേഷൻ മോഡിലോട്ട് വരും. അത് കഴിഞ്ഞിട്ട് ആ ത്രോട്ടിൽ വന്ന് താഴ്ത്തി കൊടുക്കുക. ഇത്രയാകുമ്പോൾ നമ്മുടെ ESC കാലിബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഒരു പ്രൊപ്പലർ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു, ESC കണക്ട് ചെയ്ത സമയത്ത് നമുക്ക് ഒരു ഓർഡർ ഉണ്ട് റൊട്ടേഷന് വേണ്ടിയിട്ട്. അത് നമുക്ക് പ്രൊപ്പലർ വെക്കുന്ന സമയത്ത് പറയാമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നുമല്ല, റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ, നമ്മുടെ പ്രൊപ്പലർ കറങ്ങുന്ന ഡയറക്ഷൻ ഇത് തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയല്ല കറങ്ങുന്നതെങ്കിൽ നമ്മൾ നേരത്തെ ഇല്ല നീല വയർ നമ്മുടെ ഇഷ്ടത്തിനാണ് കൊടുത്തത്, അതിൽ ഏതെങ്കിലും 2 വയർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ ഡ്രോൺ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്കനെ പറപ്പിക്കണ്ടേ? അപ്പോൾ നമുക്ക് പറപ്പിച്ചോളാം. ബൈ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഡ്രോൺ പറക്കുന്നതൊക്കെ കണ്ടല്ലോ. നിങ്ങളായാലും ഡ്രോൺ പറപ്പിക്കുന്ന സമയം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം, കാരണം മുറിവൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മാത്രം പറപ്പിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്നൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ അങ്ങ് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വേറൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.